അപ്പോൾ അടുത്ത ഊട്ടി യാത്രയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു പ്ലേസാണ് ഞാൻ ദേ പരിചയപ്പെടുത്തുന്നത്. ഊട്ടിയിൽ നിന്നൊരു 25 കിലോമീറ്റേഴ്സൊക്കെ വന്നാൽ ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത് ഈ സ്ഥലമൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. മദ്യപിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മദ്യപിച്ച് കുപ്പി തിരികെ നൽകിയാൽ 10 രൂപ ലഭിക്കുന്നതാണ്. യെസ്, നമ്മളിപ്പോൾ മഞ്ചൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോഡിലാണ്. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തിയതാണ്. അതായത്, സാധാരണ നമുക്കറിയാമല്ലേ, വൈൻ ഷോപ്പിൽ നിന്നാണെങ്കിലും മദ്യ ഷോപ്പുകളിലാണെങ്കിലും കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കുപ്പി കൊണ്ട് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ അന്വേഷിച്ചു, എന്താണ് ഇത്രയും ആൾക്കാർ ഇവിടെ കുപ്പി കൊണ്ട് കൊടുക്കുന്നതെന്നുള്ളത്. സംഭവം, ഇവിടെ നിന്ന് വാങ്ങുന്ന കുപ്പികളിൽ അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. ആ കുപ്പി നമ്മൾ തിരികെ ഇവിടെ കൊണ്ട് നൽകിയാൽ 10 രൂപ നമുക്ക് ലഭിക്കും. ആ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കേട്ടപ്പോൾ ഇതൊന്ന് കാണാതെ എടുക്കാതെ പോകാൻ തോന്നിയില്ല കേട്ടോ. ഓ, ഇതാണ് സ്റ്റിക്കർ. യെസ്, റൈറ്റ്. ഇതിന്റെ സ്റ്റിക്കർ ഒട്ടുന്ന മറ്റെന്താ ഇങ്ങ എടുക്കും? ഓ, ഇതാ സ്റ്റിക്കർ. ഓക്കേ ഓക്കേ. എൻ്റെ പുറകിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നല്ല തമിഴ് പാട്ടുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ എടക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ സ്ഥലം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മുമ്പ് പരിചയമുണ്ടാവും. നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. കേട്ടോ, നമസ്കാരം. പായ പുറത്തോട്ടോ, മനസ്സിലായോ? മനസ്സിലായി. ആരാ? അന്ന് വന്നേ. എന്ന്? അന്ന് 2-3 കൊല്ലത്തിന് മുന്നായി. രാജേട്ടനല്ലേ? രാജേട്ടനെ. ആ, സുഖമായിട്ടിരിക്കുന്നു. ഊണുണ്ടോ? ഊണുണ്ട്. ആ, അപ്പൊ 3 ഊണ് എടുത്തേക്ക്. ആംലെറ്റ് ആംലെറ്റ്. ഓക്കേ. ഈ കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഊണ് വരുന്ന സ്ഥലം അടിപൊളിയാ. നമ്മുടെ ഊണ് വന്ന വഴിയാണ് കേട്ടോ, ഭൂമിക്കുള്ളിൽ നിന്ന് വന്ന ഒരു ഊണാണ് ഇത് ശരിക്കും പറഞ്ഞാല്. അടുത്ത സാമ്പാർ വരുന്ന വഴിയുണ്ടോ? ചേച്ചി, എന്താണ് സുഖല്ലേ? ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ഈ ബസ് കിടക്കുന്നുണ്ടോ? ഇപ്പൊ ഈ ബസ് ഇവിടെ നിന്ന് എടുത്തെന്ന് വെച്ചോ, ആർക്കെങ്കിലും ഈ ബസ് കിട്ടിയില്ലെന്ന് വെച്ചാല് 1 കിലോമീറ്റർ ഒരു ഷോർട്ട് ഉണ്ട് ഇവിടെ നിന്ന്. അതായത്, 1 കിലോമീറ്റർ ഈ വീട്ടിനകത്തുള്ള ഒരു ഷോർട്ടുണ്ട്. അത് ഞാൻ കാണിച്ചല്ലേ വായോ. ആ, 1 കിലോമീറ്റർ ഷോർട്ടായിട്ട് നമുക്ക് താഴെത്തും. കൂട്ടിയിലേക്ക് പോകുന്ന ബസ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു. എടുത്തു കഴിഞ്ഞാൽ ദേ, നമുക്ക് ആ ബസ് കിട്ടിയില്ലെങ്കിൽ ദേ, ഈ ചേട്ടൻ പോണക്ക്. ഇതൊക്കെയാണ് വെറൈറ്റി കേട്ടോ. സൂക്ഷിച്ചൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്കുന്ന താഴെത്തും. ഇതേ ഈ വഴിയുണ്ടോ? ഇതുവഴി അങ്ങ് താഴെ ഇറങ്ങി ചെന്നാൽ നമ്മൾ റോഡിലെത്തും. ഇപ്പോൾ റോഡ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബസ് മിസ്സായാലും എല്ലാവരും ഈ വീട്ടിനകത്തൂടെ അങ്ങ് താഴെ ഇറങ്ങി ചെല്ലും കേട്ടോ. അപ്പോൾ ആ ബസ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നൈസായിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഈ പ്രായത്തിലും പുള്ളിയൊക്കെ സമ്മതിക്കണം കേട്ടോ. നീ നോക്കി എത്ര തവണയെന്നറിയാമോ ഇതുവഴി താഴേക്ക് ഇറങ്ങുന്നത്. ഒരു തവണ തന്നെ ഇതുവഴി താഴേക്ക് ഇറങ്ങാൻ നമ്മളൊക്കെ പ്രയാസപ്പെട്ടു. പക്ഷെ പുള്ളി ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 100 തവണയെങ്കിലും ഇതുവഴി താഴേക്ക് ഇറങ്ങും. ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നതെന്നുള്ളതാണ്. നമ്മുടെ എടക്കാട് വരുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആ പാർക്കിംഗ് സ്പേസിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ദേ മനോമുന്ത്. ചേട്ടാ, മനോമുന്താ? മനോമഞ്ജു. മനോമഞ്ജു ടീ സ്റ്റോർ. ഞാൻ മേടിച്ചോളാം, തിരിച്ചു പോകുമ്പോൾ മേടിച്ചോളാം. ഈ തമിഴ്നാട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എന്തായിരുന്നു പറയാൻ പറ്റുമോ? നമ്മുടെ ഇവിടുത്തെ ഗ്രീൻ റൈഡർ, അതായത് പച്ച ബസ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. കാരണം തമിഴ്നാട്ടിലെ തേയില തോട്ടങ്ങളിലൂടെയും മലകളിലൂടെയും കാടുകളിലൂടെയൊക്കെ ഓടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് പറയാല്ലേ. ബസ് സ്റ്റാൻഡൊക്കെ നീല കളർ ആക്കി. ആണ്, ഗ്രീൻ കളർ തന്നെ സുമാറായിരുന്നു. അത് നന്നായി തന്നു. എന്നെങ്ക അരുമയാണ് കളർ. അതാങ്ങ അരുമയാണ് കളർ വന്ന് പച്ച കളർ താ. അതേതാ അരുമയാണ് കളർ എന്ന് സോറേ. ഓക്കേ, ഇപ്പൊ ബ്ലൂ അടിച്ചിട്ടാങ്ങ. ഇപ്പൊ ബ്ലൂ അടിച്ചാൽ വണ്ടിങ്ങനെ തെരിയില്ല. ചേട്ടാ, ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ വരും.
എപ്പോ വരുമെന്നൊക്കെ. എത്ര വർഷം കഴിഞ്ഞ് വന്നിട്ടും പുള്ളിയുടെ ഒരു സ്നേഹമൊന്നും നമുക്ക് കാണാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോഴും നമ്മള് വരുമ്പോൾ ഉള്ള ഒരു സ്വീകരണവും എന്തായാലും വളരെ സന്തോഷം കേട്ടോ. എവിടെ ഇരിക്കുന്നേ? നല്ല ഇരിക്കുന്നാ? அப்படிங்களா? ஏன் முகம் மூஞ்சி மூடி இருக்க? சொல்லாம கூட அக்கானுக்கிட்ட உட்கார்ந்த நாயனத்தப்பா கண்ட. எனக்கு ஏற்கனவே தெரியும். ஓ, எனக்கு வைய ഇവിടെയൊക്കെ വരുമ്പോ എവിടെന്നെങ്കിലും ഒരു മലയാളം കേൾക്കുന്നുള്ളതാണ് കേട്ടോ. പൊക്കി പിടിക്കോ. ഓക്കെ, ഇതാണ് പുതിയ ഇവരുടെ മെഷീൻ കേട്ടോ. സംഭവം ഇത് ബാറ്ററി ആണോ? ബാറ്ററി. തോടില്ല. ഓ, ഇപ്പടി പോടണോ? ഇപ്പടി പോട്ടിട്ട് കൈ എന്തായാലും പുതിയൊരു മെഷീൻ നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റി, എനിക്കും പരിചയപ്പെടാൻ പറ്റി. കുറുക്കഞ്ചേരിയിൽ രാജി രാജൻ എന്നും പറഞ്ഞ് കട വെച്ചിട്ടുണ്ട്. എവിടെ കുറുക്കഞ്ചേരിയിൽ? എവിടെ? എന്ത് കടയാ? പലചരക്ക് കടയുണ്ട്, പിന്നെ ഫാൻസി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഇപ്പോഴും ഉണ്ടോ കട? ഫാൻസി ഇല്ല, പലചരക്ക്. പലചരക്ക് കടയുണ്ട് രാജി രാജൻ. ഓ, തപ്പിയെടുക്കാം. ഞാൻ പോയിട്ട് എന്തായാലും തപ്പിയെടുക്കാം. ആ തോട്ടങ്ങൾ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് അവർ എന്താണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസൈനുണ്ട് എല്ലാ തോട്ടത്തിനും കണ്ടോ. കറക്റ്റ് നമ്മൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന പീസ് ഇല്ലേ, അതേപോലെയാണ് ഓരോ തോട്ടങ്ങളും അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. പുതിയൊരു കാഴ്ചയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇത്രയും കാലം ഇവിടെയൊക്കെ തേയിലയാണല്ലോ കണ്ടിട്ടുള്ളത്. യെസ്, ദേ കണ്ടോ. അതായത് നമുക്ക് അത് കണ്ടാലും ഒറ്റയടിക്ക് ടർഫൊക്കെ ഇല്ലേ, അതേപോലെ തോന്നും കണ്ടോ. ശരിക്കും അങ്ങനെ ഒരു ടർഫിൻ്റെ ഡിസൈൻ പോലെ ഉണ്ടത്. ആ റോഡിലൂടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അതിനുള്ള ഭയങ്കര വെയിറ്റിങ്ങിലാണ്. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ അത്. ഇപ്പോൾ ഫ്ലഡിന് ശേഷം ഞാൻ വന്നിട്ടില്ല എന്ന് പറയാം, വ്ളോഗിന് ശേഷം വന്നിട്ടില്ല. കാരണം ഈ റോഡ് കംപ്ലീറ്റ് അവലാഞ്ചിയെ കുറിച്ച് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം. ഫ്ലഡ് എല്ലാ വർഷവും ബാധിച്ച ഒരു പ്രദേശമാണ്. ഇപ്പോഴാണ് വീണ്ടും റോഡൊക്കെ ടാർ ചെയ്ത് അടിപൊളിയാക്കിയെന്ന് പറയാം. നീണ്ട ഒരു 7 വർഷത്തിന് ശേഷം ഞാൻ ദേ നമ്മുടെ പഴയ ആ ഒരു നമ്മുടെ ഒരു സാമ്രാജ്യം എന്ന് പറയാം കേട്ടോ. കുറേ കാലം ഞാൻ ഇവിടെയൊക്കെ ആയിരുന്നു. ഇന്ന് വീണ്ടും ദേ അവലാഞ്ചിയിലേക്ക് പോവുകയാണ്. അപ്പം ബാക്കി കാഴ്ചകൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. യെസ് ദേ, അപ്പോൾ നമ്മൾ ഊട്ടി മെയിൻ റോഡിൽ നിന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ അവലാഞ്ചിയിലേക്ക് പോകാനായിട്ട്. ഊട്ടി നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മഞ്ജു റോഡിൽ നേരെ റൈറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് മെയിൻ റോഡ് അവസാനിക്കുകയാണ്. ദേ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഒരു ബൈ റോഡിലേക്ക് കയറണമെന്ന് പറയാം. പണ്ടൊക്കെ ഇവിടെ നിറയെ ചെളിയായിരുന്നു കേട്ടോ. റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ ആ ഫ്ലഡിന് ശേഷം 2-3 തവണ റോഡ് ഒലിച്ചു പോയതിന് ശേഷമാണ് ഇദ്ദേഹം നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് കാറൊക്കെ ചെയ്ത് ഇപ്പോൾ റോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്. യെസ്, അവസാനം ദേ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളൊരു ചെറിയ ഹോം സ്റ്റേയിലാണ് താമസിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവലാഞ്ചിയിൽ പോകുന്ന വഴിക്കും അകത്തൊരു ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇത്തവണ അത് കിട്ടിയില്ല. ഭയങ്കര പാടാണ് അത് കിട്ടാനായിട്ട്. നമ്മുടെ പട്ടിയാർ ബംഗ്ലാവ് പോലത്തെ തമിഴ്നാട്ടിലൊരു പ്ലേസാണത്. അതിന് പകരം തന്നെ നമുക്കിവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു ചെറിയ വീട് കേട്ടോ, ഒരു ഹോം സ്റ്റേ ആണ്. ആ ഹോം സ്റ്റേയിൽ നമുക്കിന്ന് താമസിക്കാം. അപ്പോൾ വണ്ടി ജസ്റ്റ് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. ദേ കണ്ടോ. യെസ്, ഇതാണ് നമ്മുടെ റൂമെന്ന് പറയാം. കണ്ടോ, അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള. ദേ കണ്ടോ, ആ ഒരു ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊന്ന് ക്യാരറ്റാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നേരത്തെ തേയിലയായിരുന്നു, ഇപ്പോൾ ക്യാരറ്റ് ആക്കി കേട്ടോ. തേയില മാറി കംപ്ലീറ്റ് ക്യാരറ്റ് ആകുന്നൊരു പ്രോസസ്സ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ ദേ റൈറ്റ് സൈഡിലോട്ട് ഇനി അങ്ങോട്ട് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാലും നല്ല ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണെന്ന് പറയാം. അപ്പോൾ അതെ ഇവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ നമുക്കിരുന്നാൽ പൊളിയാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ ഇറങ്ങിയിരിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതെ ഇത്തവണ നമ്മളെ കൂടെ ഈ ഇദ്ദേഹത്തെ കണ്ട് എന്തെങ്കിലും പരിചയം ഉണ്ടോ? അതെ, സ്മിബിൻ. നമ്മുടെ മസനഗുഡി വീഡിയോയിൽ വന്നിട്ടുണ്ട് നമ്മൾ. യെസ്, ഹായ് ഹായ്. നമ്മുടെ സ്മിബിൻ്റെ ചേട്ടനാണ്. അതെ, സ്മിബിൻ്റെ ചേട്ടനാണ്. ഓക്കെ, ഇവിടെ അല്ലായിരുന്നോ? ഇല്ല, ഞാൻ പുറത്താണ്, ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക? ഓക്കെ. യെസ് റൈറ്റ്. ടി എസ്റ്റേറ്റിന് നടുക്കാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോയാലും ഫുള്ള് ടി എസ്റ്റേറ്റ് ആണ്.
അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് ലേക്ക് വ്യൂ കിട്ടും കേട്ടോ. അത് നമുക്ക് വൈകുന്നേരം കയറി കാണാം. ദേ ഇവിടെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റാണ്. ദേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ദേ ഇവിടെയും നെക്സ്റ്റ് ഒരു ബെഡ്റൂമാണ്. ഇവിടെ എന്തേ മൂന്ന് പേർക്ക് ലാവിഷായിട്ട് കിടക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ദേ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കിച്ചനാണ്. നമുക്ക് ആവശ്യമുള്ളത് കുക്ക് ചെയ്ത് കഴിക്കാം. പുള്ളി ഒരു കാര്യത്തിനും പിശുക്ക് കാണിച്ചിട്ടില്ല കേട്ടോ. ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും ദേ കണ്ടോ, ഇഷ്ടം പോലെ ബ്ലാങ്കറ്റ്സ് ഉണ്ട്. നമുക്ക് ലാവിഷായിട്ട് ചൂടാം. അതുപോലെ ദേ പാത്രങ്ങളൊക്കെ നോക്കിയേ, ദേ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. എന്ത് വേണം നമുക്ക് ഇവിടെ ലാവിഷായിട്ട് കുക്ക് ചെയ്യാം. ഗ്യാസ് എല്ലാം, മിക്സി കണ്ടോ, ഇത്രയും സൗകര്യമുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെയാണ് ടോയ്ലറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ പൊളിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറയാം. നിങ്ങൾ നേരെ ഇനി വന്നാൽ മതി. ഇതിൻ്റെ പുറകിൽ ലേക്ക് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടന്നാൽ നമുക്ക് ആ അവലാഞ്ചി ലേക്കിൻ്റെ കിടിലം വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നമുക്ക് കയറി കണ്ടിട്ട് വരാം. പൊളി കീട് വൈബ്, ഒരു രക്ഷയല്ല. ഫുള്ള് പച്ചപ്പിനകത്ത് ഇതേ ഒരു അടിപൊളി തടാകം എന്ന് പറയാം. നോക്കി നമ്മളെ മേഘമല പോലെ ഉണ്ടല്ലേ, ഭയങ്കര രസമുണ്ടേ. അതായത് 4 ചുറ്റും മലനിരകൾ ആ ജലാശയത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞിറങ്ങി കിടക്കുന്നൊരു കാഴ്ച. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം. അതായത് നോക്കി 4 സൈഡും പച്ചപ്പും, ഒരു സൈഡ് ടീ, മറു സൈഡ് ഗ്രാസ് ലാൻഡ്സ്, ഇപ്പുറത്ത് ട്രീസ്, അങ്ങനെ ഇഷ്ടം പോലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പൊളി, എനിക്കൊന്ന് നാളെ രാവിലെയൊക്കെ ഇവിടെ പൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറക്കില്ല കേട്ടോ, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലതായി, എൻ്റെ വർക്ക് ചെയ്യുന്നില്ല, ഹാർട്ടില്ല എനിക്ക്. അങ്ങനെയല്ല, ഡെയിലി കുന്നുമലയും കയറുന്നുണ്ടോ അത്, മനസ്സിലായ? എന്തായാലും അടിപൊളിയൊരു ഫ്രെയിം, നമ്മൾ വിചാരിച്ചതേ ഇല്ല. ഭയങ്കര ഫീൽ കേട്ടോ ഇവിടെ. കാര്യം ഇവിടെയും കൂടെ ആയതുകൊണ്ട് ആ ജലാശയത്തിൻ്റെയും കൂടെ ഒരു തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് തണുത്ത കാറ്റ് കൂടുതലടിക്കുക. ശരിക്കും നമുക്ക് രാവിലെയൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിരുന്നാൽ പൊളിയായിരിക്കേ. രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് തണുത്ത് വിറയ്ക്കും അല്ലേ. ഓ, കാറ്റാണ് ഒരു രക്ഷയില്ലാത്തേട്ടെ. അവലാഞ്ചി ലേക്ക് എന്നൊക്കെ പറയുന്ന വേറൊരു വൈബാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നതെന്ന് പറയാം. അധികം സഞ്ചാരികളൊന്നും ഇതുവരെയും ഈ സൗന്ദര്യം നുകർന്നിട്ടില്ലെന്ന് പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് അവലാഞ്ചി ലേക്കും അതുപോലെ തന്നെ എമറാൾഡ് ലേക്കും കേട്ടോ. അപ്പോൾ അവലാഞ്ചി ലേക്കിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മളിനി എമറാൾഡും പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ സ്വയം മറന്നുപോകും എന്നൊക്കെ പറയൂലേ, ആ ഒരു പ്രതീതിയാണ് ഇവിടെ. ഭയങ്കര ഒരു ഫീലാട്ടോ. ഇപ്പത്തേക്ക് ഉങ്ങൾ വിടുതാ, ആമ എങ്ക തങ്കൃതോ അതാ നമ്മൾ വിട. ഭയങ്കര രസമുള്ളൊരു ലൈൻ കോട്ടേജ് കേട്ടോ. ഇവിടെ നോക്കി ഭയങ്കര കളർഫുള്ളാണ്. അതായത് ആ പച്ച തേയില നിറയ്ക്കുന്ന പാക്കറ്റുകളുണ്ടോ, ഈ ചാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു കളർഫുൾ അല്ലേ. ഇതൊക്കെ ഇവരുടെ തോട്ടങ്ങളാണ്. അപ്പോൾ ആ തോട്ടങ്ങളിൽ ഇതേ ഉണ്ടോ ഒരു കുഞ്ഞു വീട്, അവരുടെ ഷെഡാണെന്ന് തോന്നുന്നു, സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഷെഡാണെന്ന് തോന്നുന്നു. അതിനപ്പുറത്തും ഉണ്ടോ കുറേ ചേച്ചിമാരും തൈകളൊക്കെ നടന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ക്യാരറ്റ് ആയിരിക്കാം. ഇവിടെ ഫുള്ള് ഇപ്പോൾ ക്യാരറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവലാഞ്ചി നിന്ന് എമറാൾഡ് വന്നിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സിനകത്തേ ഉള്ളൂ. യെസ്, അപ്പോൾ നമ്മളിതേ അടുത്ത എമറാൾഡ് ടൗണിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇതേ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ എമറാൾഡ് ലേക്ക് കാണാൻ പോവാൻ കേട്ടോ. Thank you.
ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാല് ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. എൻ്റെ കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു 10 വർഷം 12 വർഷം 7 വർഷം അങ്ങനെ ഓരോ തവണയായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഓരോ ഓർമ്മകളുണ്ട്. അതെല്ലാം ഒന്ന് എന്താണ് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഒപ്പം തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് നല്ല ക്ലിക്കുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ക്ലിക്കുകൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഒരു കാലത്ത് ഒരുപാട് തമിഴ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിവിടെ സ്ഥിരം വന്നു പോകുമായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും റീസെൻ്റായിട്ട് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ദൈവ തിരുമകൾ എന്ന് പറയുന്ന വിക്രമിൻ്റെ പടമില്ലേ, അതാണ് ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്തും ഞാൻ വന്നിരുന്നു. അവിടെ ഞാൻ കാണുന്ന ഭാഗങ്ങളില്ലേ, അവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ സെറ്റ് ഇട്ടിട്ടായിരുന്നു ആ പടം ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു ഇത്. 2018, 2019, 2020 ഈ 3 വർഷവും നല്ല രീതിയിൽ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ട് റോഡൊക്കെ കംപ്ലീറ്റ് ഒളിച്ചു പോയായിരുന്നു. ഇപ്പോഴാണ് അവർ റോഡൊക്കെ വീണ്ടും റീടാർ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുത്തത്. ഇപ്പോൾ വീണ്ടും സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ ഒരു 10-11 വർഷങ്ങൾക്ക് മുന്നേ ഈ അവലാഞ്ച് എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അന്ന് ഞാൻ എടുത്തു വെച്ച കുറേ പടങ്ങളുണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കാണാം. പത്ത് വർഷത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് എനിക്കിവിടെ ഫീൽ ചെയ്തതെന്ന് പറയുന്നത് അവിടെ അങ്ങനെ ഒരു പൈപ്പ് വന്നതാണ് കേട്ടോ. ആ നേരത്തെ ആ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവിടെ ഒരു പൈപ്പ് വന്നു. ഈ യാത്രകളൊക്കെ ഏറ്റവും കൂടുതൽ മധുരതരമാവുന്ന എപ്പോഴെന്നറിയാമോ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഓർമ്മകളായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഈ പേരാണ് എന്നെ ആദ്യം ആകർഷിച്ചത്, അവലാഞ്ചി. അന്നൊന്നും അധികം സഞ്ചാരികളൊന്നും വരാത്ത ഒരു കോമൺ അല്ലെങ്കിൽ ഒരു നാടൻ ഗ്രാമമായിരുന്നു ഈ പ്രദേശം. ഈ ലേക്കൊക്കെ ഇവിടത്തുകാർക്ക് മാത്രമേ അറിയാവുള്ളായിരുന്നു. പക്ഷെ അന്നേ എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനാണ് എനിക്ക് എന്നും താല്പര്യവും എൻ്റെ ഇഷ്ടവും അത് തന്നെയാണ്. ഈ ബ്രിഡ്ജിന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ, അതായത് രണ്ട് ലേക്കുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അവലാഞ്ചയും ഇതിൻ്റെ റൈറ്റ് സൈഡ് എമറാൾഡും, അങ്ങനെ രണ്ട് ലേക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് സൂര്യൻ്റെ ലൈറ്റിൽ ഇതിനെ രണ്ടിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അതായത് അവലാഞ്ചി ലേക്ക് വരെ ഒരു ഷെയ്ഡും അതിനപ്പുറത്തേക്ക് എമറാൾഡ് ലേക്ക് എന്ന് പറയുന്ന വേറൊരു ഷെയ്ഡും ആയിരിക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവലാഞ്ചിയെക്കുറിച്ച് എഴുതാനും അത് സഞ്ചാരികളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ. അന്ന് സഞ്ചാരികളൊക്കെ വളരെ കുറവാണ്. ഈ കാടെന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരുടെ ഒരു വിചാരമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സ്ഥലമെന്നാണെന്നല്ലേ. അങ്ങനെ അല്ല കേട്ടോ, ചിലപ്പോൾ തിക്ത അനുഭവങ്ങളും നമ്മളെ തേടി വരും. ഞാൻ ഇതിനു മുന്നേ അവലാഞ്ചിയിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. 2015 ഞാൻ ലാസ്റ്റ് ആയിട്ട് വന്നത്, അന്ന് ഫാമിലി ആയിട്ടായിരുന്നു വന്നത്. അന്ന് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നരഭോജിയായിട്ടുള്ളൊരു കടുവ ഇറങ്ങി മനുഷ്യരെയൊക്കെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 3 പേര് അതിനിടയ്ക്ക് മരണപ്പെട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കടുവയെ പിടിക്കാത്തത് കാരണം ഇവിടെ നാട്ടുകാർ പ്രകോപിതരായിട്ട് അവർ കാടിന് തീയിട്ടു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ അന്നൊരു ഗൈഡ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത് കേട്ടോ. കാരണം ഞങ്ങൾക്കിത് എങ്ങോട്ട് പോകണം എവിടേക്ക് പോകണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ആ പോകുന്ന വഴിയും ഞങ്ങൾ താമസിച്ച സ്ഥലമൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് പിറ്റേ ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഒരു സൈഡിൽ നരഭോജിയായ ടൈഗറെങ്കിൽ അടുത്ത സൈഡിൽ ഈ പ്രകോപിതരായിട്ടുള്ള നാട്ടുകാരും അതുപോലെ തന്നെ കാട്ടുതീയൊക്കെ ഭയന്ന് ഒരു രാത്രി എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞങ്ങൾ ഈ കാട്ടിനകത്ത് കഴിഞ്ഞു കേട്ടോ. അതും എൻ്റെ ഫാമിലിയോടൊപ്പം. എഗെയിൻ ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കടുവയുടെ അനുഭവമില്ല, അത് ഈ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴായിരുന്നു. ഞങ്ങൾ ഇതിനകത്തൊരു ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചത്. പോകുന്ന വഴിയിലാണ് ആ കാട്ടുതീ പടർന്നത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടേക്ക് വെച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയന്നു. കാരണം കാട്ടുതീ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു സംഭവമാണ്. എത്ര പെട്ടെന്നാണ് അത് ആളി പടരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കാത്ത പ്രദേശങ്ങളിലേക്ക് വരെ അത് എത്തും. അപ്പോൾ അന്ന് അങ്ങനെ ഒരു തിക്ത അനുഭവം ഉണ്ടായെന്നുള്ളതാണ്.
യെസ് അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. യെസ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കനും ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. ദെൻ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ വാരി വിതറിയേക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.